ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ദുരിതം പിടിച്ച ഒരു ഏർപ്പാട്. അത് ചെയ്തുകൂടാത്തതുമാണ് മനുഷ്യനെ ബോറടിപ്പിക്കുന്ന ഏർപ്പാട്. പക്ഷേ ഞാനിത് ഈ നിർമ്മല കോളേജിലെ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ അത് അപകടകരമായ ഒത്തുതീർപ്പാണ് എന്നെനിക്കറിയാം. അത് ബോധ്യം വന്നിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ നിർമ്മല കോളേജ് പല രീതിയിൽ പല സ്ഥലത്തും പ്രതികരിക്കുന്നതായിട്ട് ഞാനറിഞ്ഞു. അതങ്ങനെ അപകടകരമായ ഒത്തുതീർപ്പല്ല, ഞങ്ങളൊന്നും വിട്ടുകൊടുത്തിട്ടില്ല, ഞങ്ങൾ ഈ കുറ്റം ചെയ്ത കുട്ടികളുടെ പേരിൽ നടപടി എടുക്കില്ല എന്നാർക്കും വാക്ക് കൊടുത്തിട്ടില്ല, ഞങ്ങൾ നടപടി എടുക്കാനാണ് കൂടുതൽ സാധ്യത, ഇങ്ങനെയൊക്കെ ഈ നമ്മൾ തിരുവിതാംകൂറിൽ പൂച്ചം പൂച്ചം വർത്തമാനം പറയുക എന്ന് പറയും, ചെവിക്ക് ചെവി ഇങ്ങനെ പറയുക. ചോദിച്ചാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ചോദിച്ചില്ലെങ്കിൽ ഞാനപ്പോഴേ പറഞ്ഞതല്ലേ. ഇതൊക്കെ ഈ തിരുവിതാംകൂറുകാരുടെ സ്വഭാവമാണ്. അതിൽ പെടുന്നതാണല്ലോ മൂവാറ്റുപുഴയും അവിടുത്തെ വികാരി അച്ഛനും ഒക്കെ. വാസ്തവത്തിൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, മൂവാറ്റുപുഴയിൽ സഭ ഒരു ടഫ് സ്റ്റാൻഡ് എടുത്തു. എടുത്തല്ലോ, എടുത്തു. എടുക്കാൻ കാര്യം എന്താ? അത് വികാരി അച്ഛന്മാരുടെ പ്രശ്നമായതുകൊണ്ടാണ്. സഭയിലെ ഒരു വികാരി അച്ഛൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി പിള്ളേർ വർത്തമാനം പറഞ്ഞു, അതുകൊണ്ട് നടപടിയെടുത്തു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ ടി ജെ ജോസഫ് വികാരി അച്ഛനായിരുന്നില്ല, ആൽബാനായിരുന്നു, അതുകൊണ്ട് അയാളെ പിരിച്ചുവിട്ടു. ഈ ക്രൈസ്തവ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. വികാരിമാരും അവരുടെ മുകളിലുള്ള കർദിനാൾ ബിഷപ്പ് അവരിവരൊക്കെ അവർ വി ഐ പികളാണ് ക്രൈസ്തവരുടെ കൂട്ടത്തിൽ. അവരെ ആരെങ്കിലും തൊട്ടാൽ പ്രശ്നമാകും. അൽമായരെ തൊട്ടാൽ, അൽമായരുടെ മെക്കിട്ട് കയറിയാൽ, അവനെ ബുൾഡോസർ വെച്ച് ഇടിച്ച് തീർത്താൽ അനക്കമുണ്ടാവില്ല. അപ്പോൾ പ്രസ്റ്റീജിനൊരു കുറവ് വന്നു. വിരൽ ചൂണ്ടി സംസാരിച്ചു. ഇതൊക്കെ ടഫ് സ്റ്റാൻഡ്. കാര്യമൊക്കെ ശരി. വാസ്തവത്തിൽ മിനിഞ്ഞാന്ന് രാത്രി പിണറായി വിജയനോ പിണറായി വിജയനോട് അടുപ്പമുള്ളവരോ സഭയെ വിളിച്ച് പറഞ്ഞ് ഇതെങ്ങനെയെങ്കിലും സെറ്റിലാക്കണമെന്ന് പറഞ്ഞ്, മഹല്ല് കമ്മിറ്റിയെ വിളിച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും സെറ്റിലാക്കണം, കാരണം പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ടാകും, ഹിന്ദു ക്രൈസ്തവ ഐക്യമുണ്ടാകും. നമ്മുടെ പോങ്ങുമൂടൻ്റെ ഒരു വീഡിയോയിൽ പുതിയ വാക്ക് ഞാൻ കണ്ടു. ഈ പുതിയ വാക്കുകൾ ഉണ്ടാക്കാൻ അസാമാന്യ സാമർഥ്യമുള്ള ആളാണ് പോങ്ങുമൂടൻ എന്നുള്ള ആൾ, നിങ്ങൾ കണ്ടു കാണും. അങ്ങേര് ക്രൈന്ദവ ഭാരതം എന്നൊരു വാക്ക് കോയിൻ ചെയ്തു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു, ക്രൈന്ദവ ഭാരതം ഉണ്ടാകും, അത് ഡേഞ്ചറാണ് നമുക്ക് എല്ലാവർക്കും. ആർക്ക്? മഹല്ല് കമ്മിറ്റിക്കും ഡേഞ്ചറാണ്, സഭാ നേതൃത്വത്തിന്, അൽമയർക്കല്ല, സഭാ നേതൃത്വത്തിന് ഡേഞ്ചറാണ്. അങ്ങനെ പ്രഷറിൽ വന്നിട്ടാണ് ഈ ഒത്തുതീർപ്പുണ്ടായത്. ഇതാണ് ഞാൻ അപകടം എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഈ കുട്ടികളുടെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തണമായിരുന്നു, മഹല്ല് കമ്മിറ്റിയെ രംഗത്തിറക്കേണ്ട കാര്യമില്ല. മഹല്ല് കമ്മിറ്റിക്ക് എന്താ ഇതിൽ കാര്യം? ഇല്ല. ദിസ് വാസ് മൈ പോയിൻ്റ്. ഇപ്പോഴും ഇവരത് ചെയ്തിട്ടില്ല, അച്ഛനമ്മമാരെ വിളിച്ച് മതി വരുത്തിയിട്ടില്ല. മഹല്ല് കമ്മിറ്റിയുമായിട്ടാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഞാൻ പറയട്ടെ. ഏകദേശം 2000 മുതൽ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ ക്രൈസ്തവ കുടുംബത്തിലെ കുട്ടികൾ കോളേജിൽ പോക്ക് നിർത്തി അവർ ഫോറിനിൽ പോകാൻ തുടങ്ങി. കൂടുതലും ഓസ്ട്രേലിയ, കാനഡ, പിന്നെ അമേരിക്ക, ഇംഗ്ലണ്ട്. പഠിക്കുന്ന സമയത്ത് തന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ കുട്ടികളിൽ ഭൂരിഭാഗവും മൈഗ്രേറ്റ് ചെയ്യുന്നു ടു ഇറ്റലി, യൂറോപ്പ്, ജർമ്മനി, അവിടെയൊക്കെയാണ് പഠിത്തം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? സഭകൾ ഉണ്ടാക്കി വെച്ച കോളേജുണ്ടല്ലോ, അവിടെ ഡിവിഷൻ ഫോൾ ആരംഭിച്ചു. ക്രിസ്ത്യൻ കുട്ടികളില്ല പഠിക്കാൻ. ഇസ്ലാം മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരുടെ സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ എണ്ണം കൂടി വരുന്നു. ഇവർ ഏകദേശം 2004 ആയിട്ടുണ്ടപ്പോൾ സോണിയാഗാന്ധി അധികാരത്തിൽ വന്നു. മൻമോഹൻ സിംഗ് ആണ് വന്നത് പേരിന്, പക്ഷെ അധികാരത്തിൽ സോണിയാഗാന്ധിയാണ്. ആ സമയത്താണ് ഉമ്മൻചാണ്ടി ഇവരൊക്കെ ആയിട്ട് ഈ മുസ്ലിം ഗ്രൂപ്പ്സുമായിട്ട് ഒരു രഹസ്യമായ ചർച്ച നടത്തി മുസ്ലിങ്ങൾ കുട്ടികൾക്ക് ക്രിസ്ത്യൻ പള്ളിക്കൂടത്തിൽ പഠിക്കാം, ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കാം. നിങ്ങളുടെ ആവശ്യം എന്താ? നിസ്കരിക്കാനൊരു മുറി. അത് നിസ്കാരമുറി എന്നുള്ള പേരിൽ തരാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ വേറെ പേരിൽ തരാം. കോമൺ റിക്രിയേഷൻ റൂം, റെസ്റ്റ് റൂം, കാഷ്വൽ റൂം,
ഡ്രസ് ചേഞ്ചിങ് റൂം, ഫീമെയിൽ റൂം, ഇങ്ങനെയൊക്കെയുള്ള പല പേരുകൾ നമുക്ക് കൊടുക്കാം. കാര്യം നടന്നാൽ മതിയല്ലോ. ഇപ്പോഴും കേരളത്തിലെ പല ക്രൈസ്തവ കോളേജുകളിലും നമാസ് നടക്കുന്നുണ്ട്. ഇല്ല എന്ന് പള്ളിയിൽ അച്ഛന്മാർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യുന്നുണ്ട്, ആ ഇളവ് ചെയ്യുന്നുണ്ട്, ഫോർ കൊമേർഷ്യൽ റീസൺസ്. സഭ കൊമേർഷ്യലി ചെയ്ത കോംപ്രമൈസ് എത്ര വലുതാണെന്നറിയാം. ഇതൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ പറയുക? ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മകന് അഡ്മിഷൻ കൊടുക്കാം കൊടുക്കാമെന്ന് പറഞ്ഞ അവസാനം കൊടുക്കാതിരുന്ന ആൾക്കാരാണ് സഭകൾ. കോളേജോ പള്ളിയിൽ അച്ഛൻ്റെയോ പേര് ഞാൻ പറയുന്നില്ല, ബുദ്ധിയുള്ളവർ കണ്ടുപിടിക്കട്ടെ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആർക്കും അറിഞ്ഞുകൂടാത്ത ആളൊന്നും അല്ലല്ലോ, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുമാണ്. ഞാൻ ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ ഗൗരവം എത്ര വലുതാണ് എന്നെനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മകന് പോലും, ഛേ, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ പൈസ വേണമെന്ന് പറ, അല്ലാതെ കൊടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അഡ്മിഷൻ കൊടുക്കാതെ വേറെ ആളിന് കാശ് കൊടുത്ത് അത് വിറ്റുകളയെന്നൊക്കെ പറയുന്ന മാന്യതയാണോ? പക്ഷേ ഇതെല്ലാവരും ചെയ്യുന്നു, ക്രൈസ്തവ സഭയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാ പ്രൈവറ്റ് കോളേജുകളിലും അഡ്മിഷന് കോഴ വാങ്ങുന്നു, അതൊരു സത്യമാണ്. പക്ഷേ അവിടെ വന്ന് പിന്നെ വേറെ പുണ്യവാളനാണ് ഞാൻ എന്ന് പ്രസംഗിക്കരുത്. ഇറ്റ് ഈസ് എ ബിസിനസ്. എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം എ ബിസിനസ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അക്സെപ്റ്റ് ദാറ്റ്. വലിയ ഗിരിപ്രഭാഷണങ്ങളൊന്നും വേണ്ട. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല, നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു, ഹിസ്റ്റോറിക്കലി കോംപ്രമൈസ് ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് നിർമ്മല കോളേജിലെ കോംപ്രമൈസ്. അതുകൊണ്ടാണ് ഞാനതിനെ ഡേഞ്ചറസ് എന്ന് വിളിച്ചത്. ആൻഡ് യു കോംപ്രമൈസ് ഫോർ പൊളിറ്റിക്കൽ റീസൺസ്. കോളേജിൻ്റെ നന്മയെ കരുതിയോ, നാക് അക്രഡിറ്റേഷൻ്റെ മഹത്വത്തെ കരുതിയോ ഒന്നുമല്ല, നിങ്ങളുടെ ഈഗോ പ്രശ്നം, നിങ്ങളുടെ പൊളിറ്റിക്കൽ കോംപ്ലക്സ്, ഈ രണ്ട് സാധനമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതിൽ എൽ ഡി എഫിന് താല്പര്യമുണ്ടായിരുന്നു, യു ഡി എഫിനും താല്പര്യമുണ്ടായിരുന്നു. സം ഹൗ ബറി ദാറ്റ് ഇഷ്യൂ ബിക്കോസ് അനദർ ബോംബ് മേ എക്സ്പ്ലോഡ്. ഏത്? ക്രൈന്ദവ ഭാരതം എന്ന ബോംബ് എക്സ്പ്ലോഡ് ചെയ്യും. ഈ ക്രൈന്ദവ ഭാരതം ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കും, ഇറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് ഓർ മൈ ബിസിനസ്. ഞാനിവിടെ ബി ജെ പിക്ക് വോട്ട് പിടിക്കാനിരിക്കുന്നവരല്ല, ബി ജെ പിയെ നന്നായിട്ട് ഞാൻ സാമാന്യം ഭംഗിയായിട്ട് ചീത്ത പറയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഞാൻ തിരഞ്ഞെടുപ്പിന് നിൽക്കാനും പോകുന്നില്ല, എനിക്കതിൽ താല്പര്യമില്ല. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ മൂല്യങ്ങളുടെ ബേസിസിലാണോ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയത്? സത്യസന്ധമായ ഒത്തുതീർപ്പായിരുന്നോ, അതോ വേറെ എന്തോ ഒരു കാര്യം സാധിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് നടക്കാതിരിക്കാനായിട്ട് ധൃതി പിടിച്ച് ഇവിടെ നടത്തിയ കോംപ്രമൈസാണോ? ഇതാണ് ചോദ്യം. ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ കോംപ്രമൈസാണ് നിർമ്മല കോളേജിൽ നടത്തിയത്. അതിന് പൂച്ചം പൂച്ചം ഇങ്ങനെ അപവാദം പറഞ്ഞിട്ട് കാര്യമില്ല. നിർമ്മല കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ പത്രങ്ങൾ അതിൻ്റെ മുഴുവൻ ഇത് കൊടുക്കാതെ, ടെക്സ്റ്റ് കൊടുക്കാതെ ഭാഗികമായിട്ട് കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കണം? കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണം? നോ. ഇപ്പോൾ നിർമ്മല കോളേജ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതാണ്, ഞങ്ങളുടെ ഭാഗം മുഴുവൻ പത്രങ്ങൾ കൊടുത്തില്ല, മഹല്ല് കമ്മിറ്റിയുടെ ഭാഗം മുഴുവൻ കൊടുത്തു. അപ്പം ഞങ്ങൾ കീഴടങ്ങിയെന്നും അതൊരു ഒത്തുതീർപ്പാണെന്നും അത് അപകടകരമായ ഒത്തുതീർപ്പാണെന്നും ഒക്കെ ഒരു തോന്നലുണ്ടായി. ആ തോന്നൽ ശരിയല്ല. ഞങ്ങൾ സത്യത്തിൽ ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ അത് എഴുതി പത്രങ്ങൾ കൊടുത്ത് സകല പത്രങ്ങളും പ്രസിദ്ധീകരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിപ്പിച്ചു തരാം ഫുൾ ടെക്സ്റ്റ്. ഏയ്, ക്രൈസ്തവ സഭയിലെ, അതും മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പോലെ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് പത്രത്തിൽ വരില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ? ചാനലിൽ വരില്ല എന്ന് വിശ്വസിക്കണോ? യു ക്യാൻ കോൾ എ പ്രസ് മീറ്റ് ആൻഡ് ടെൽ ദ ട്രൂത്ത്. അതല്ലേ സഭ ചെയ്യേണ്ടത്? സഭ ഇങ്ങനെ ഉരുണ്ട് കളിക്കരുത്. സഭ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് എവിടം വരെ എത്തിയെന്ന് നോക്കൂ. അൽമായരെ ബലി കൊടുത്തുള്ള കോംപ്രമൈസാണ് നടക്കുന്നത്. ഞാനപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം, ഇതാണ് ബി ജെ പിക്ക് വോട്ട് പിടിക്കാനുള്ള, ബി ജെ പിക്ക് വോട്ട് ബി ജെ പിക്കാർ പിടിച്ചോളൂ. എനിക്കിതിൽ താല്പര്യം, ഇത് സമൂഹം ഇൻവോൾവ് ചെയ്തൊരു കാര്യമായതുകൊണ്ടാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ ഹിന്ദുവിനെന്താ കാര്യം എന്നുള്ള ചോദ്യത്തിലൊന്നും അങ്ങനത്തെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ വീഴുന്നവനല്ല ഞാൻ. ഞാൻ ക്രിസ്ത്യാനികളെപ്പറ്റിയും മുസ്ലിങ്ങളെപ്പറ്റിയും പറയും, ഹിന്ദുക്കളെപ്പറ്റി അല്പം കൂടുതലും പറയും, എൻ്റെ സ്വന്തം സമാജമായതുകൊണ്ട്. അവരെയും ഞാൻ ചീത്ത പറയുന്നതിന് കയ്യും കടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിർമ്മല കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പൊതുവെ ക്രൈസ്തവ മാനേജ്മെൻറ്റ് അവരുടെ അൽമായരെ ബലി കൊടുക്കുന്നു. അൽമായർക്ക് സീറ്റ് കൊടുക്കാതെ ജിഹാദികൾക്ക് സീറ്റ് കൊടുക്കേണ്ട ഗതികേടിലെത്തി നിൽക്കുന്നു.
ബിക്കോസ് ദ കോംപ്രമൈസ് യു മെയ്ഡ്. ആ കോംപ്രമൈസിൻ്റെ തുടർച്ചയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അൽമായറിൽ നിന്ന് തന്നെ അപേക്ഷ വരുന്നു, മുസ്ലിങ്ങളിൽ നിന്ന് അപേക്ഷ വരുന്നു, മുസ്ലിങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ട ഗതികേടിലാണ് നിങ്ങൾ. കാരണം യു ആർ കോംപ്രമൈസ്ഡ്. ഈ കപട നാടകം നിർത്തി സത്യസന്ധമായിട്ട് സഭ ഇനിയും പ്രവർത്തിച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ള അന്തഛിദ്രം വീണ്ടും വീണ്ടും വർദ്ധിക്കും. ഈ ഇപ്പോൾ കാസ എന്ന് പറഞ്ഞൊരു സംഘടനയാണല്ലോ, ഇതുപോലത്തെ പല സംഘടനകൾ ഉണ്ടായി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിൽ പോവും. ഇപ്പോൾ തന്നെ സഭ വിചാരിച്ചാൽ അൽമായരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. മദ്യനിരോധനം വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏറ്റവും വലിയ സമരം നടത്തിയത് ക്രൈസ്തവ സഭയാണ്. ക്രൈസ്തവ സഭയ്ക്ക് ഒരു മദ്യനിരോധന സമിതി, സ്വന്തമായിട്ട് സമിതി ഉണ്ടായിരുന്നു. ആ സമിതി റോഡിലിറങ്ങിയപ്പോൾ പള്ളിയിലച്ഛനും കന്യാസ്ത്രീയും മാത്രമേ ഉള്ളൂ, അൽമായരില്ല. എന്താ അൽമായരില്ലാതെ പോയത്? ഒരുപാട് ജാഥ നടത്തി. ഇപ്പോൾ പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ ജാഥ പോലുമില്ല. മദ്യനിരോധനത്തെപ്പറ്റി സംസാരിക്കുന്നില്ല സഭ. എന്തുകൊണ്ടാണ്? അൽമായരെ വിശ്വാസത്തിലെടുക്കാത്തത് കൊണ്ടാണ്. അൽമായർ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു. ആ അകൽച്ചയുടെ ലക്ഷണം നിങ്ങളുടെ പള്ളികളിൽ എത്രയോ കാലമായിട്ട് കാണുന്നു. അത് എന്നെപ്പോലുള്ളവർ തലയിൽ കൈവച്ച് വിളിച്ചു പറയുന്നു. അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിങ്ങൾ എൻ്റെ അയൽവക്കക്കാരാണ്, നിങ്ങൾ നന്നായി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഹിന്ദുവിൻ്റെ ഒരു നാച്ചുറൽ ഫ്രണ്ട് ക്രിസ്ത്യാനി ആയിരിക്കണം, അങ്ങനെ ആവാനേ പറ്റുള്ളൂ. കാരണം സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ നിങ്ങൾ പാസ്സാക്കിയ പ്രമേയം അതായിരുന്നു. ഹിന്ദുക്കളെ അല്പം കുറഞ്ഞവരായിട്ടെങ്കിലും വത്തിക്കാൻ കൗൺസിൽ കണ്ടു. നമ്മളവരെ ദ്രോഹിക്കാൻ പോകണ്ട, അവരെ യേശുവിൻ്റെ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരാണ്, താഴത്തെ പടിയിലാണെന്നേ ഉള്ളൂ. അത് വാസ്തവത്തിൽ ഹിന്ദു സമാജത്തെ ഒരു ആക്ഷേപിക്കലാണ്, ഒരു പേറ്റണൈസിങ് ടോക്കാണ്. ബട്ട് അത്രയെങ്കിലും ഇളവ് നിങ്ങൾ ചെയ്തല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു. അത് ഒരുപാട് സ്ഥലത്ത് ഞാൻ തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ഇസ്ലാം ഇങ്ങനെ പോലും ഒരു ഇളവ് ചെയ്തിട്ടില്ല. അത് ഹിന്ദുവിനോടും ചെയ്തിട്ടില്ല, ക്രിസ്ത്യാനിയോടും ചെയ്തിട്ടില്ല. എന്നിട്ടും കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു മമത ഇസ്ലാമിനോടാണ്. അവർക്ക് തീവ്രവാദി RSS ആണ്. കൊല്ലം 7 തികഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇരിക്കുന്ന ആലഞ്ചേരി പിതാവ്, ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റി ബലം പ്രയോഗിച്ച്, ആലഞ്ചേരി പിതാവ് മാതൃഭൂമി പത്രത്തിൽ ലേഖനം എഴുതി, RSSഉം ISSഉം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. അതിൻ്റെ ഒരാഴ്ച മുമ്പ്, അന്ന് ജീവിച്ചിരിപ്പുള്ള, ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന് നന്മ വരട്ടെ, ചങ്ങനാശ്ശേരി ബിഷപ്പ് പവ്വത്തിൽ തിരുമേനി ദീപികയിൽ ലേഖനം എഴുതി. ആ ലേഖനം ഇതുതന്നെയായിരുന്നു, RSSഉം ISSഉം സമാസമം. അങ്ങനെ തോന്നുന്നുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് ബിഷപ്പിന്? ഈവൻ പവ്വത്തിൽ തിരുമേനിക്കോ ആലഞ്ചേരി തിരുമേനിക്കോ അങ്ങനെ തോന്നിയിട്ട് എഴുതിയതാണോ? എന്തിനായിരുന്നു ഈ ശത്രുത? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ശത്രുക്കളിൽ നമ്പർ 1 ഹിന്ദുക്കളെ വെച്ചു. വയ്ക്കരുതായിരുന്നു, എടുത്തു കളയണം. നിങ്ങളുടെ ശത്രു ലിസ്റ്റ് പുനഃപരിശോധിക്കണം, സത്യസന്ധമായിട്ട് പെരുമാറണം. അപ്പോൾ മാത്രമേ നിർമ്മല കോളേജിൽ മുതൽ തുടങ്ങിയ ഈ കോംപ്രമൈസ്, അതിന് മുമ്പ് നടന്ന കോംപ്രമൈസ് എല്ലാം ക്യാൻസലാക്കാൻ, റദ്ദാക്കാൻ, സത്യസന്ധമായിട്ട് പെരുമാറാൻ സഭയ്ക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സഭ ഈ പൂച്ചം പൂച്ചമുള്ള വർത്തമാനമൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും മാന്യന്മാർക്ക് ചേർന്നതല്ല, അത് ചെയ്യരുത്. ബി ഓപ്പൺ, കം ടു ദ പബ്ലിക്, ടെൽ ദം വാട്ട് ഹാസ് ഹാപ്പൻ. മീഡിയ നിങ്ങളുടെ ഒരു കാര്യം പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തുറന്ന് പറയാം. യു ഹാവ് സോഷ്യൽ മീഡിയ, മേക്ക് എ വീഡിയോ ആൻഡ് പുട്ട് ദാറ്റ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ആളുണ്ടാവില്ലെന്നാണ് വിചാരിക്കുന്നത്. ഐ ആം ഓഫറിങ് എൻ്റെ, അല്ലെങ്കിൽ പോലും ഐ ഹോപ്പ് മൈ ഫ്രണ്ട്സ് ഇൻ പത്രിക വിൽ എഗ്രീ. പ്രിൻസിപ്പലിന് സ്വാഗതം. പത്രികയിൽ തന്നെ പ്രിൻസിപ്പലിന് പറയാനുള്ള കാര്യങ്ങൾ പറയാം. വി ആർ ഫ്രീ, വി ആർ ഓപ്പൺ, വി ഡോണ്ട് ഡിനൈ എനിബഡി എ ചാൻസ്. ദോസ് ഹു വാണ്ട് ടു സ്പീക്ക് ആൻഡ് കം ടു അവർ പ്ലാറ്റ്ഫോം ആൻഡ് സ്പീക്ക് വാട്ട് എവർ യു വാണ്ട് ടു ഡു. ബട്ട് അതല്ലാതെയുള്ള ഈ വർത്തമാനം ശരിയല്ല. അതിനിയെങ്കിലും അവസാനിപ്പിച്ച് എല്ലാം നല്ല നിലയ്ക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.